പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അക്ബർ കക്കട്ടിൽ അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ അഞ്ചരയോടെയായിരുന്നു അന്ത്യം അർബുദ രോഗത്തെ തുടർന്ന് ഒരു വർഷമായി ചികിത്സയിലായിരുന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കക്കട്ടിൽ കണ്ടോത്ത കുനി ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കി നർമ്മം നിറഞ്ഞ വായനാനുഭവം മലയാളിക്ക് സമ്മാനിച്ച എഴുത്തുകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ ഗ്രാമീണവും നിഷ്കളങ്കവുമായ കഥകളുടെ കൂട്ടുകാരനായ അക്ബർ കക്കട്ടിൽ മലയാളത്തിലെ വേറിട്ട ശൈലിയിലുള്ള എഴുത്തിലൂടെ വായനക്കാരുടെ മനം കവർന്നു നാട്ടുമുഴിയുടെ വേറിട്ട ഭാഷയിൽ കഥ പറഞ്ഞ അക്ബർ കക്കട്ടിൽ ചെറുകഥകളിലൂടെയാണ് മലയാളത്തിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂലൈ ഏഴിന് പി അബ്ദുള്ളയുടെയും കുഞ്ഞാമിനയുടെയും മകനായി കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് കക്കട്ടിലാണ് ജനനം ഏറെക്കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് എം എയും തലശ്ശേരി ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡും പൂർത്തിയാക്കി കാരൂർ ശേഷം അധ്യാപക കഥകൾ എഴുതിയ പ്രശസ്തനായ ചെറുകഥാകൃത്തായിരുന്നു അക്ബർ കക്കട്ടിൽ കോഴിക്കോട് വട്ടാളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത് കുറ്റ്യാടി ഹൈസ്കൂൾ കൂത്താളി ഹൈസ്കൂൾ ഡെപ്യൂട്ടേഷനിൽ കോട്ടയം പായിപ്പാട് നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു നോവലുകളും കഥകളും ഉൾപ്പെടെ അൻപത്തിനാല് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഷമീൽ ഷമീലാഫ്മി അധ്യാപക കഥകൾ മേധാശ്വം ഈ വഴി വന്നവർ നാദാപുരം എന്നിവയാണ് പ്രധാന ചെറുകഥാ സമാഹാരങ്ങൾ രണ്ട് തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് അങ്കണം അവാർഡ് എസ് കെ പൊറ്റേക്കാട് അവാർഡ് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അക്ബർ കക്കട്ടിൽ നേടിയിട്ടുണ്ട് അക്ബർ കക്കട്ടിലിന്റെ നിര്യാണത്തിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ തുടങ്ങി സാഹിത്യരംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ടിസി